इत्र वैलिय आलोचना എല്ലാം ആഗ്രഹം പോലെ നടന്നല്ലോ ഉണ്ണിപ്പോ എൻ്റെ സ്വന്തമായില്ലേ എനിക്ക് വിശ്വസിക്കാൻ ആവണില്ല വിശ്വസിച്ചോളൂ ഈ ഉണ്ണി മായയ്ക്ക് എന്നും സ്വന്തമായിരിക്കും ഈ മുഖം ഈ സ്നേഹം എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞില്ലേ ഇനി നമ്മൾ മരണം കൊണ്ടേ അകലുകയുള്ളൂ അടുത്ത ജന്മത്തിലും ഉണ്ണി എൻ്റെതായിരിക്കണമെന്ന് എൻ്റെ പ്രാർത്ഥന കൈവിട തൊട്ടുള്ള കളിയൊന്നും വേണ്ട മക്കളെ നിങ്ങൾ മുത്തശ്ശിക്ക് കൊടുത്ത വാക്കൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല विवाह कहिशेम कणुट इवे एंत विचार आनसा मे इन मुदल नी ब्रह्मचर्य तेटिको नोक मुत्शी चमती अदस्यमेंगे गुरीकेड़िया या सी इन मुदल ई मुड़पर पेड़ के उन्नी तोट मुझे अड़ मुझे यानी अपरत मु मुत्चा वे वरा आर्थम एणी इन वेदे नोकी वेलकण इनुम्बे याल पर मुझे कुट इन नि आदि रात्रि आणल मुत्तशी ए चमेपाल मनुष्यन अदर क्यों धैर्य रामनाम जप कम अटंग दाह कुछ वेलो नोक निर्पकारी चल जनल पोच कैरी वरू एवो इंगे इन कुटी धैर्य कौ गुड नाइट मेरी निका मुंडकोपनिषत् तैत्तिरीयोपनिषत् हृदयस्थमाक्कियिट्टुल्ल ऐत्तिरि पडिञ्ञारुल्ल नम्पूरि नायन्मारा कृष्ण स्वामी सानिध्य भक्तरे तड़या निकंड अनुग्रह वाचे अलशवा कोंगांडूर कोविल बालराम वर्म आनंदरवन रविवर्म स्यालन हरिवर्म माधुल चावड़ कूटिको दरचल सौरू अम्मची अयो अपन मोल शब्द स्वामी जीविकाणपा विधि और स्वामी जन पेणा भेद अल नी ताड़ी मुड़ी निन्या मगा
അപ്പനും മോളും കൂടെ എന്നെ കൊലക്ക് കൊടുത്ത് ഇറങ്ങുമല്ലേ? ഇങ്ങോട്ട് ആരും വരൂല മകാനെ. വന്നാൽ ആര് സമാധാനം പറയും? കർത്താവ് പറയും. കർത്താവ് കർത്താവ് താടി എടുക്കാൻ പറ്റൂല. അയ്യോ എന്റെ അപ്പന്റെ ഒരാശയല്ലേ, നിങ്ങൾ ആരാണ്ടും വരുന്നോ എന്നൊന്ന് നോക്കിക്കോ. അപ്പളേക്ക് ഞാൻ ഇതൊന്നും എടുക്കട്ടു. മകാളെ ഇങ്ങോട്ട് പോകണ്ടേ, പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനവും ഇല്ല. ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത്. അപ്പൻ എന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത്? ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകാളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ് എന്റെ മാതാവേ. പക്ഷേങ്കില് ഈ ബ്രഹ്മചാരിക്കട ശവവും കൊണ്ടേ കൊച്ചു ത്രേസ്യെ വിടുന്നു പോവും. അത് നല്ലതാണ്. ഓം ജയ് ഹനുമാൻ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? പാലൊക്കെ ഞാൻ കൊടുത്തോളാം, നീ പോയെ. അതെന്താ, ഞാൻ സ്വാമി കൊടുത്തോളാം. സ്വാമി ഇപ്പൊ ശീർഷാസനത്തിൽ നിൽക്കാം, മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കല. നീ പോയെ പോയാലാ പറഞ്ഞ അങ്ങോട്ട്. ഇതെന്ത് കുത്താണ് ഈശ്വര? ആ പെണ്ണ് കണ്ടിരുന്ന ഈ രണ്ടിന്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോയ അങ്ങനെ ഞങ്ങൾക്കടെ ശവം എടുക്കാൻ ഒരു നായി മറന്നിട്ടില്ല. ഒരു മാസത്തെ സമയം നിനക്ക് തരണം. ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാണ്, മനസ്സിലായ? എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ. അതെന്ത് വിശേഷം? അത് മകാല് പറഞ്ഞു തരും. താളമേളങ്ങളൊക്കെ നിലക്കട്ടെ, ഒന്നും നാം അറിയില്ല എന്ന് കരുതിയോ? എവിടെയാ മഹാമുനി? ഇറങ്ങി വരൂ, എല്ലാം നാം അറിഞ്ഞിരിക്കണു. എന്താ മുത്തശ്ശി ഇത്? കാവിൽ തൊഴുതോണ്ടിരിക്കയായിരുന്നു, പെട്ടെന്ന് വല്യച്ഛന്റെ ബാധ കയറി ചാവടിയിൽ ആരാന്ന് ചോദിച്ച് തുള്ളൽ തുടങ്ങിയതാ. നമ്മെ പരീക്ഷിക്കരുത്, ഇറങ്ങി വരാനാ പറഞ്ഞത്? നമ്മെ കബളിപ്പിക്കുകയാണല്ലേ? വന്നിട്ട് ദിവസങ്ങളായി നിറഞ്ഞു, നമുക്ക് സന്തോഷമായി. ഒരു മഹർഷിയുടെ സാന്നിധ്യം ഈ കോവിലത്തെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, വരിക, അനുഗ്രഹം വാങ്ങിക്കൊള്ളാം, വരിക. മായമോളെ പോലെ ഒരു കുട്ടിയെ കോലോത്തേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ കുട്ടിരാമ? സംശയം എന്തിരിക്കണു, പക്ഷെ ഭാഗ്യം അങ്ങോട്ട് നിർഭാഗ്യമാവോന്ന് എന്റെ പേടി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുട്ടികളല്ലേ, നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഒരു നിമിഷം മതി എല്ലാം തകരാൻ. വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ പേടിച്ചേനെ. ഇപ്പോ ഉണ്ണിയേക്കാൾ വിശ്വാസം എനിക്ക് മായമോളയാ. മുത്തശ്ശി ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നോട്ടെ. ആ വൈകാതെ ഇനി എത്തിയേക്കണം. വേഗം വാ, വല്യമാവൻ പാരപണിന് മുമ്പ് നമുക്ക് പോവാം. അമ്മാവൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ. കറങ്ങുമ്പോ വീഴാതിരിക്കാൻ ഒരാള് കൂടെ ഉള്ളത് നല്ലതാ. ഞങ്ങൾക്കൊരു പ്രൈവസി തരില്ലെന്ന് വെച്ചാ കുറച്ച് കഷ്ടാ. പ്രൈവസിക്ക് വേണ്ടിയിട്ടാ രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് ഓരോ മുറി തന്നിരിക്കുന്നത്. പുറത്തു പോയിട്ട് എന്തെങ്കിലും തോന്നിയാസം ഒപ്പിക്കാനാണ് പരിപാടി എങ്കിൽ അത് നടക്കില്ല. നിനക്ക് ആയുസിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഇവിടെ പറ്റാത്ത പണി വെളിയിൽ പോയി പറ്റിക്കാന്നാ. മിഴിച്ചു നോക്കാതെ വണ്ടി വിടറാ.